ഹായ് ഗൈസ്, വെൽക്കം ടു ട്രാവൽ ലോങ് ടെക്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെജ് പനീർ പിസയാണ്. നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാല് മൈദ എടുക്കണം. ഇത് ഞാനൊരു 3 കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത്. എന്റെ സ്റ്റീൽ ഗ്ലാസ് ആണ്, അപ്പൊ അതിന് ഒരു മീഡിയം സൈസ് സ്റ്റീൽ ഗ്ലാസ് ആണ്. അതിൽ 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ പനീർ എടുക്കണം. ഇത് 200 ഗ്രാം പനീറാണ്. പിന്നെ ക്യാപ്സിക്കം, ക്യാപ്സിക്കം എന്ന് പറഞ്ഞാൽ 2 ക്യാപ്സിക്കം ഡൈസ് ചെയ്തതാണ്. വെച്ചേക്കുന്നതാണ്. ഇതേപോലെ എരിവില്ലാത്ത മുളകാണിത്. അതൊരു 2 എണ്ണം എടുത്തിട്ടുണ്ട്, വലുതായിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ്ഡ് ഹെർബ്സ് ആണ്. മിക്സ്ഡ് ഹെർബ്സും മഞ്ഞൾ ഗരം മസാലപ്പൊടി. ഇത് തൈരാണ്. തൈരൊരു നമുക്ക് കുറച്ച് 1 കപ്പ് എടുത്താൽ മതി. അതിൽ നിന്ന് നമ്മൾ കുറച്ച് എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ ബേസൻ, അല്ലെങ്കിൽ കടലമാവ് പൊടി. ഇത് പിസ സോസ് ആണ്. ഇത് വീട്ടിലുണ്ടാക്കിയ പിസ സോസ് ആണ്. പിന്നെ മുളക് പൊടി, 1 കൊള്ളമുളക് പൊടിയാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചതച്ചെടുക്കാം. പിന്നെ ഒരു ഫുൾ നാരങ്ങയുടെ നീരാണ് എടുത്തിരിക്കുന്നത്. പിസയ്ക്ക് വേണ്ടി, ബേസിന് വേണ്ടി എടുത്തേക്കുന്നത് ഡ്രൈ ഈസ്റ്റ് ആണ്. ഇത് ഓൾമോസ്റ്റ് കുറച്ച് വലിയ കഷ്ണത്തിലുള്ള ഡ്രൈ ഈസ്റ്റ് ആണ്. ഇത് നമ്മൾ പിസ ബേസിന് വേണ്ടി എടുത്തേക്കുക. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഒരു വെജ് പനീർ പിസ ആയതുകൊണ്ട് നമുക്ക് ആദ്യം പനീർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഒരു അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതിന് വേണ്ടത് ഞാനിപ്പോൾ എടുക്കുന്നത് ഒരു 7 ടീസ്പൂൺ തൈരാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ടീസ്പൂൺ ആയതുകൊണ്ടാണ് ഞാൻ 7 എടുത്തത്. നിങ്ങൾക്ക് അതിലും കൂടുതൽ എടുക്കാം. ഇപ്പം വലിയ സ്പൂൺ ആണെങ്കിൽ കുറച്ചെടുത്താൽ മതി. പിന്നെ ഞാൻ എടുക്കുന്ന ഒരു 3 ടീസ്പൂൺ കടലമാവ് പൊടിയാണ് ബേസൻ. അടുത്ത് നമുക്ക് മുളക് പൊടിയാണ് വേണ്ടത്. മുളക് പൊടി ഒരു 2 ടീസ്പൂൺ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഉപ്പെടുക്കും. ഒരു നിങ്ങൾക്ക് ടേസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഉപ്പിടാം. അതിനകത്ത് കുറച്ച് ഉപ്പായിട്ട് ആ പനീറിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി. പിന്നെ ഗരം മസാല പൊടിയാണിത്. ഗരം മസാല പൊടി ഒരു 1 ടീസ്പൂൺ അത്രയും മതി. പിന്നെ മഞ്ഞൾ, മഞ്ഞൾപ്പൊടിയാണ്. അത് ചെറിയൊരു കളറിന് വേണ്ടി കൂടെ അരയല്ല 3/4 ടീസ്പൂൺ മാത്രം മതി. ഇനി പിന്നെ വേണ്ടത് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും മൊത്തം എടുത്തിട്ടുണ്ട്. ചെറിയ പീസ്, ഒരു ചെറിയ പീസ് ഇഞ്ചിയും, പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയാണ്. പിന്നെ ഒരു ഫുൾ നാരങ്ങയുടെ നീരാണ്, മീഡിയം സൈസ് നാരങ്ങയാണ്. അതിൻ്റെ നീര് എടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു പേസ്റ്റായിട്ട് എടുക്കണം. എന്നിട്ട് അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ പനീർ ആഡ് ചെയ്ത്, ഇത് ഞാനൊരു 200 ഗ്രാം പനീറാണ് എടുത്ത് വെച്ചേക്കുന്നത് ക്യൂബ് ചെയ്ത്. നമ്മൾ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ അതായത് നല്ലോണം എല്ലാ പനീർ ക്യൂബ്സും നല്ലോണം ഗ്രേവിയിൽ കോട്ട് ചെയ്തിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് അടച്ച് വെക്കണം. ഇപ്പം നമ്മൾ ഡോ റെഡിയാക്കാൻ ആദ്യം കുറച്ച് ചൂടുവെള്ളം എടുക്കണം. ഒത്തിരി ബോയിൽഡ് വാട്ടർ എടുക്കല്ല്, കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുക്കണം. അത് കഴിഞ്ഞ് അതിനകത്തോട്ട് 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ ഈസ്റ്റ്, ഡ്രൈ ഈസ്റ്റും അതിനകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഈ ഡ്രൈ ഈസ്റ്റ് നല്ലോണം ഒന്ന് ഫെർമെൻ്റ് ആകുന്നിടം വരെ നമുക്കിത് വെക്കണം. എന്ന് വെച്ചാൽ ഒരു 10-15 മിനിറ്റ് നല്ലോണം ഒന്ന് പൊങ്ങി വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഡ്രൈ ഈസ്റ്റ് ഇല്ലാത്തവർ, ഈസ്റ്റ് ഇല്ലാത്തവർ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ വെച്ച് നിങ്ങൾക്ക് പിസ ഡോ റെഡിയാക്കാം. അപ്പം നമുക്കിത് അടച്ച് വെക്കാം ഈസ്റ്റ് ഒന്ന് ആകുന്നിടം വരെ. നമുക്ക് ഇനി കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഈസ്റ്റ് ഇട്ടേക്കുന്നതിൻ്റെ ആ ഒരു ഫെർമെൻറ്റേഷൻ നിന്ന് പോവും.
അപ്പം ചെറിയ ഇളം ചൂടുള്ള വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഞാൻ മൈദ നല്ലോണം കുഴച്ചിട്ട് ഞാൻ എൻ്റെ ഒരു ക്ലീൻ കൗണ്ടർ ടോപ്പിലോട്ട് ഞാൻ എടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുവാണ്. നമുക്കൊരു സോഫ്റ്റ് ആൻഡ് സ്ട്രെച്ചി ഡോ ആണ് വേണ്ടേ. അപ്പോൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ചെയ്തു കൊടുക്കണം. അപ്പോൾ അത് സ്ട്രെച്ചായി സ്ട്രെച്ചായിക്കൊണ്ടിരിക്കും. അതുമല്ല പിന്നെ ഫെർമെൻറ്റേഷൻ നമ്മൾ ഈസ്റ്റ് ഇട്ടേക്കുന്നത് ശരിയാകും. അപ്പോൾ നമ്മൾ കറക്റ്റ് പീസ ഡോ റെഡിയാകും. നമ്മൾ ഡോ റെഡിയായി. അത് നമ്മളിനി ഒരു മണിക്കൂർ ഇത് അടച്ച് ഫെർമെൻ്റ് ആകണം എന്ന് വെച്ചാൽ പൊങ്ങി വരുന്നിടം വരെ നമുക്കിത് അടച്ച് വെക്കാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പനീർ ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇത് ചെയ്യണം. എൻ്റെ മാരിനേഡും എല്ലാം അതിനകത്ത് തന്നെ ഒഴിച്ചു കൊടുത്തേക്കണം. അപ്പം ഈ മാരിനേഡ് മൊത്തം ഇതിൽ നിന്ന് നല്ലോണം അബ്സോർബ് ആകണം വരെ നമ്മളത് ക്ലോസ് ചെയ്യണം. നമ്മുടെ ഡോ നല്ലോണം റൈസ് ആയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇനി നമുക്ക് അതെടുത്തൊന്ന് ഒന്നുകൂടെ ഒന്ന് കുഴച്ചിട്ടായത് കണ്ടോ നല്ല ഇലാസ്റ്റിക് ഇതായി പോലുണ്ട്. ഡോ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ടിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഡോ വെച്ചിട്ട് നമുക്കൊന്ന് കൈവച്ച് പരത്താം. അത് കഴിഞ്ഞിട്ട് റോളിംഗ് പിൻ വെച്ച് നല്ലോണം ഒരു റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതാണോ നിങ്ങൾ തവ എടുക്കുന്നത് അതിൻ്റെ ഷേപ്പിൽ നിങ്ങൾക്ക് നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം. ഞാനിവിടെ തിൻ ക്രസ്റ്റാണ് എടുത്തേക്കുന്നത്. ഞാൻ എന്താ പാനിൻ്റെ മണ്ടയ്ക്ക് അത് വെച്ചു. ഞാൻ പാൻ ആദ്യം ഒന്ന് ഓയിൽ വെച്ച് ഗ്രീസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഫോർക്ക് വെച്ച് അതൊന്ന് കുത്തി കൊടുക്കണം. അത് ഇത് കൊടുക്കുന്നതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ അതിൽ എയർ ബബിൾസ് ഫോം ആകാതിരിക്കാനാണ്. ഇത് ഹോം മെയ്ഡ് പിസ സോസ് ആണ്. അപ്പോൾ അത് പിസ സോസ് ഞാൻ നല്ലോണം അവിടെ സ്പ്രെഡ് ചെയ്ത് പിസ ബേസിൻ്റെ മണ്ടയ്ക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. നല്ലോണം നമ്മൾ ഇവൻലി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ഗ്രേറ്റഡ് ചീസാണ്. ഗ്രേറ്റഡ് ചീസ് ഞാൻ ആദ്യം കുറച്ച് ഗ്രേറ്റഡ് ചീസ് പിസ സോസിൻ്റെ മണ്ടയ്ക്ക് വെതിരി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞിട്ട് നമ്മുടെ വെജീസ് എന്തൊക്കെ വെജീസ് നിങ്ങളുടെ കയ്യിലുണ്ടോ ആ വെജീസ് എല്ലാം ഇടാം. ഇതിപ്പോൾ ഞാൻ ഡൈസ് ചെയ്ത് വെച്ചേക്കുന്ന ഓണിയൻസ് ഇട്ടു. ഇനിയിപ്പോൾ ഡൈസ് ചെയ്ത് വെച്ചേക്കുന്ന പിന്നെ ക്യാപ്സിക്കം ഇടുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് വെജീസ് അതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇത് ഞാൻ ഗ്രീൻ ചില്ലീസ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ നമ്മൾ പനീർ മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത പനീറാണ്. പനീർ ക്യൂബ്സും ഞാൻ ഇതിൻ്റെ മണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ സിൻസ് പനീർ വെജ് പിസ ആയതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ അതിൻ്റെ അഡീഷണൽ ആയിട്ട് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് കുറച്ചുകൂടെ ചീസ് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലോണം നല്ലൊരു ചീസി പിസ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. എന്നിട്ട് ഞാനത് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മണ്ടയ്ക്ക് വെച്ചിട്ട് അത് കവർ ചെയ്തു 8-10 മിനിറ്റ്സ് മതി ഇതാകാൻ. പിന്നെ കുറച്ച് ഓയിലും ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, അത് കരിയാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. നല്ല ചീസി വെജ് പിസ്സ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക ഡെഫിനറ്റ്ലി. പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.